നമസ്കാരം. പോലീസുകാർ കള്ളന്മാരെ പല രീതിയിലും പറ്റിച്ചിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല പ്ലാനിങ്ങും പല ഓപ്പറേഷനുകളും നടത്തി കുടുക്കിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പോലീസിനെ ഒരു സൈക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു ട്രാപ്പിൽപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് ഒരു റിട്ടയർഡായിട്ടുള്ള പോലീസുകാരൻ തൻ്റെ ജീവിത അനുഭവത്തിൽ എഴുതിയ ഒരു കഥ, അല്ലെങ്കിൽ കഥാരൂപേണ എഴുതിയ ഒരു കാര്യമായിരുന്നു അത്. 911, അതായത് അവിടുത്തെ അമേരിക്കയിലെ എമർജൻസി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ടതുള്ള നമ്പറാണ് 911-ലേക്ക് രാത്രി ഏകദേശം 11:30 ഒരു കോൾ വരികയാണ്. ഇദ്ദേഹമാണ് അന്ന് കോൾ അറ്റൻഡ് ചെയ്യാനിരുന്ന വ്യക്തി, ഈ എഴുതിയ ആൾ. ഇദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത ഉടൻ തന്നെ അപ്പുറത്തെ ഭാഗത്തു നിന്നൊരു വ്യക്തിയുടെ താഴ്ന്ന സൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇദ്ദേഹം ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, പേടിച്ചുകൊണ്ട് പറയുകയാണ്, സർ എനിക്ക് ഹെൽപ്പ് വേണം. എന്താണ് ഹെൽപ്പ് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം പറയുകയാണ് തൻ്റെ വീട് ഇത്തിരി ഔട്ടറാണ്, ഒഴിഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ വീടിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി കുറച്ച് നേരമായി വന്ന് നിൽപ്പുണ്ട്. അദ്ദേഹം ഈ വീട്ടിലേക്ക് നോക്കി തന്നെയാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. ഉടൻ തന്നെ ഈ പോലീസുകാരനോട് നോട്ട് ചെയ്യുകയാണ്, സ്ഥലം എവിടെയാണ്, അഡ്രസ്സ് എവിടെയാണെന്നുള്ള നോട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ആയുധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്തി പോലെ തോന്നിക്കുന്ന ഒരു മൂർച്ചയേറിയ ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ വളർത്ത് നായ്ക്കുട്ടിയെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പേടിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ കോൾ വിളിച്ച് പോലീസുകാരൻ പറയണം, ഒന്ന് റിലാക്സ് ചെയ്തിരുന്നാൽ മതി, ഞങ്ങൾ ഇപ്പോൾ തന്നെ ടീമിനെ അങ്ങോട്ട് അയക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഇയാൾ, ഈ വിളിച്ച പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്യാതെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അയാളൊരു കോട്ട് സൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു ആദിവാസിയുടെ ലുക്കാണ് കാണാനെന്നൊക്കെ പറയുകയാണ്, ഒരു ട്രൈബലായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലെല്ലാം ഇദ്ദേഹം ഈ പോലീസുകാരനോട് പറയുന്നു. പറയുന്നവനോടൊപ്പം തന്നെ ഇയാൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇയാൾ പോലീസുകാരൻ പറയുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തും എന്ന് പറയുകയാണ്. എന്നാൽ പിന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവങ്ങൾ മാറുന്നറിയുന്നത്. ഇയാൾ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിക്കുന്ന സമയം തൻ്റെ എടുത്തു വെച്ചിരുന്ന നായ്ക്കുട്ടിയെ ഇയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട ഉടനെ തന്നെ ഇയാൾ ഭയം കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയാണ്. അയാൾ പോലീസുകാരൻ അങ്ങേയറ്റത്തുനിന്ന് ഫോണിലൂടെ പറയുന്നു, ഒരിക്കലും നിലവിളിക്കരുത്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ധൈര്യം ആവശ്യമുള്ളത് എന്ന് പറയുകയാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോഴ്സിനെ അവിടേക്ക് എത്തിക്കാനുള്ള ഫോൺ വിളികളും കാര്യങ്ങളും ഇദ്ദേഹവും ഏർപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ ഇയാളുടെ അയാൾ എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കാൻ പറയുകയാണ്. അയാൾ ശ്രദ്ധിക്കുന്നത് ഈ വീടിൻ്റെ വാതിലെല്ലാം വെച്ചിരിക്കുന്ന ലെൻസും വഴിയാണ്. ഈ ലെൻസ് വഴി ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ലെൻസിലേക്ക് ഈ എന്തോ ഒരു വസ്തു തേക്കുകയും ഇതിന് ലെൻസ് വഴി പുറത്തേക്കുള്ള കാഴ്ച നഷ്ടമാവുകയും ചെയ്യുകയാണ്. ഇതും കൂടെ കാണുമ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹം പറയാൻ, ഒരുപാട് പേടിക്കേണ്ട, ഇപ്പോൾ തന്നെ ഫോഴ്സ് അവിടെ എത്തുമെന്നുള്ള രീതിയിൽ പറയുന്നു. ഉടൻ തന്നെ 3 പോലീസുകാരും അകത്തേക്ക് കയറുകയാണ്. കയറിയ ശേഷം ഇയാൾ ഭയത്തോടെ ഇരിക്കുകയാണ്. ഇതേസമയം അങ്ങേ തരത്തിൽ ഈ 911-ൽ വിളിച്ച അതേ വ്യക്തി കോളിലുണ്ട്. അപ്പോൾ ഉടൻ പോലീസുകാരൻ വാങ്ങിച്ച് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ എത്തി റീച്ച് ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. അയാളിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. പക്ഷേ ആ കൊലയാളിയെ അവിടെ ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഒന്നും കാണാനില്ലെന്നും പോലീസുകാർ പറയുന്നു. അന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ പറയുക, എങ്ങനെയുണ്ട് ഇപ്പോൾ ആ വ്യക്തി എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്ന സമയത്ത് അയാൾ ചിരിക്കുകയാണ്, ഇപ്പോഴാണ് റിലാക്സ് ആയി ചോദിക്കുക. അപ്പോൾ എന്തോ ഈ പോലീസുകാരനോട് ഡൗട്ട് വന്ന് തിരിച്ച് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ അയാളുടെ രൂപം എങ്ങനെയാണ്, എന്തോ ഡൗട്ടിൽ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാളുടെ രൂപം ഇവർ പറയുകയാണ്, യഥാർത്ഥം അയാളാണ്, കോട്ടും ടൈം എല്ലാം കെട്ടിയിട്ടുണ്ട്, ഒരു ആദിവാസി ലുക്കാണെന്നെല്ലാം അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ കൊലയാളിയായിരുന്നു യഥാർത്ഥത്തിൽ പോലീസുകാരെ ട്രാപ്പ് ചെയ്ത് അവിടെ വിളിച്ചു വരുത്തുകയും ആ 3 പോലീസുകാരെയും തൽക്ഷണം അവിടെ വെച്ച് ഈ കൊലയാളി കൊല്ലുകയും ചെയ്യുകയാണ്. എന്നാൽ ബാക്കിൽ നിന്ന് വന്ന ഫോഴ്സുകൾ ഈ കൊലയാളിയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അന്ന് ആ ഒരു ട്രാപ്പ് ചെയ്ത് ആ കൊലയാളി എന്തിനു വേണ്ടിയിട്ടാണ് ആ പോലീസുകാരെ അവിടെ എത്തിക്കുകയും
കൊല ചെയ്തതെന്നും ഇന്നും വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും അവർക്ക് വ്യക്തമായിട്ടില്ല എന്നതാണ് കാര്യം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്രൈം ഹിസ്റ്ററി പ്രകാരം ഇയാൾ വേറൊരു കൊലപാതകവും ചെയ്തിട്ടുമില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കൊലപാതകവും ഈ നാടകവുമെന്ന് ഇന്നും അതൊരു നിഗൂഢമായി നിലനിൽക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ ആ അവസാന വരികൾ എഴുതി ചേർക്കുന്നത്, ചില ക്രൈമുകൾ നിഗൂഢമായി ഇന്നും നിലനിൽക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, തത്വബൈ ന്യൂസ്.